Hi friends, welcome back to Beats of Taste. Inna njani vada tayarakan povunnathu sadhyakkekku namukku olichu koodan pattatha oru vibhavamaana nammada naadan pachadi. Ippol pachadi anengil njan ivide undakkirikkunnathu ഏത്തപ്പഴം വെച്ചിട്ടാണ് നമുക്ക് പച്ചടി അല്ലാതെ വേറെ ഫ്രൂട്ട്സും ഒക്കെ ഉപയോഗിച്ചിട്ട് നമുക്ക് ഉണ്ടാക്കിയെടുക്കാവുന്നതാണ് അപ്പോൾ ഇനി നമുക്ക് പച്ചടി ഉണ്ടാക്കാൻ തുടങ്ങാം ഞാൻ അതിനായിട്ട് ഒരു വലിയ നേന്ത്രപ്പഴമാണ് എടുത്തിരിക്കുന്നത് അത് നമുക്ക് പാനിലേക്ക് ചേർക്കാം ഇനി ഇതിലേക്ക് പച്ചമുളക് ചേർക്കാം ഞാൻ ഇവിടെ രണ്ട് പച്ചമുളകാണ് ചേർക്കുന്നത് ഇത് നല്ല എരിയുള്ള പച്ചമുളകാണ് എരി കൂടുതൽ വേണ്ടവർക്ക് കൂടുതൽ പച്ചമുളക് ചേർക്കാം ഇതിലേക്ക് അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം പിന്നെ ആവശ്യത്തിന് ഉപ്പ് ചേർക്കാം ഇനി ഇതിലേക്ക് ഏത്തപ്പഴം വേകാൻ ആവശ്യമായിട്ടുള്ള വെള്ളം ചേർത്ത് കൊടുക്കാം ഇപ്പം ഏത്തപ്പഴം നന്നായി വേകണം നമുക്ക് വെന്തതിന് ശേഷം ഇത് നല്ലോണം ഒന്ന് ഉടച്ചെടുക്കാൻ വേണ്ടിയിട്ടാണ് ഇപ്പം ഇത് അടച്ചു വെച്ച് നമുക്കൊന്ന് വേവിച്ചെടുക്കാം അപ്പോൾ ഏത്തപ്പഴം വേകുമ്പോഴത്തേക്ക് നമുക്ക് അതിന് വേണ്ട അരപ്പ് തയ്യാറാക്കിയെടുക്കാം ഞാൻ അതിനായിട്ട് ഒരു കപ്പ് തേങ്ങയാണ് എടുത്തിരിക്കുന്നത് പിന്നെ അതിലേക്ക് ഒരു അര ടീസ്പൂൺ ജീരകം ചേർത്ത് കൊടുക്കാം പിന്നെ ഒരു ചുമന്നുള്ളി ഒരല്ലി വെളുത്തുള്ളി ഇത്രയും ഇട്ടിട്ട് ആവശ്യത്തിന് വെള്ളവും കൂടി ചേർത്ത് നമുക്കൊന്ന് അരച്ചെടുക്കാം തേങ്ങ ഞാനിവിടെ അരച്ച് കൊണ്ടുവന്നിട്ടുണ്ട് പിന്നെ ചില സ്ഥലങ്ങളിലാണെങ്കിൽ ചുമന്നുള്ളിയും വെളുത്തുള്ളിയും ചേർക്കാറില്ല അപ്പം അങ്ങനെ ചേർക്കാത്തവർക്കാണെങ്കിൽ ആ സ്റ്റെപ്പ് സ്കിപ്പ് ചെയ്യാം ഇനി നമുക്ക് ഏത്തപ്പഴം തുറന്നു നോക്കാം ഏത്തപ്പഴം നന്നായി വെന്തിട്ടുണ്ട് ഇനി ഇതൊന്ന് ഉടച്ചെടുക്കണം ചില സ്ഥലങ്ങളിലാണെങ്കിൽ ഏത്തപ്പഴം വേവിക്കുമ്പോൾ അതിൻ്റെ കൂടെ സവാളയും കൂടെ ചേർക്കും ഞാനിപ്പോൾ ഇവിടെ ചേർക്കുന്നില്ല ആവശ്യമുള്ളവർക്ക് സവാളയും കൂടെ ചേർത്ത് വേവിച്ചെടുക്കാം ഇനി ഏത്തപ്പഴമെല്ലാം ഒന്ന് ഉടച്ചെടുക്കാം കണ്ടോ ഈ ഒരു പരുവത്തിൽ ഉടച്ചെടുത്താൽ മതി നമ്മൾ ഫുള്ളായിട്ട് അങ്ങനെ പേസ്റ്റ് പോലെ ആക്കണ്ട ഈ ഒരു പരുവം മതി ഇനി ഇതിലേക്ക് അരപ്പ് ചേർക്കാം ഇനി അരപ്പ് നന്നായി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ഈ സമയം കൊണ്ട് ഇതിലേക്ക് ചേർക്കേണ്ട കടുക് ഒന്ന് ചതച്ചെടുത്തിട്ട് വരാം വേണമെങ്കിൽ മിക്സിക്കകത്ത് തേങ്ങ അരയ്ക്കുമ്പോൾ അരച്ചെടുക്കാം പക്ഷെ അരച്ചെടുക്കുമ്പോൾ അതിൻ്റേതായിട്ടുള്ള നല്ലൊരു ടേസ്റ്റ് കിട്ടത്തില്ല അതുകൊണ്ട് ഞാനിവിടെ കടുക് സെപ്പറേറ്റഡ് ചതച്ചാണ് ചേർക്കുന്നത് ഒരു അര ടീസ്പൂൺ കടുക് ചേർത്താൽ മതി ഈ അരപ്പിൻ്റെ ഒരു പച്ച കുത്തൊക്കെ മാറുമ്പോഴത്തേക്ക് നമുക്ക് കടുക് ചതച്ച് കൊണ്ടുവരാം ഞാനൊരു അര ടീസ്പൂൺ കടുക് ചതച്ചെടുക്കാൻ പോവാണ് ഇനി അരപ്പിൻ്റെ ഉള്ളിലേക്ക് ചതച്ച കടുക് ചേർക്കാം ഇതിൻ്റെ കൂടെ ഞാനൊരു സ്വല്പം മഞ്ഞൾപ്പൊടിയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ഈ മഞ്ഞൾപ്പൊടി ചേർക്കുന്നതാണെങ്കിൽ ഒരു കളറിന് വേണ്ടിയിട്ടാണ് മഞ്ഞൾപ്പൊടി ചേർക്കേണ്ടതെന്നുണ്ടെങ്കിൽ നമുക്ക് വെളുത്ത കളറിലും ഉണ്ടാക്കിയെടുക്കാം പിന്നെ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടതാണെങ്കിൽ നമ്മൾ ഏത്തപ്പഴം വേവിക്കുമ്പം തന്നെ പച്ചമുളക് ചേർത്ത് കൊടുക്കണം തേങ്ങ അരയ്ക്കുന്നതിൻ്റെ കൂടെ പച്ചമുളക് ചേർക്കുമ്പോൾ അതിന് വേറൊരു ടേസ്റ്റ് വരും ഇനി ഇതിലേക്ക് വേണ്ട തൈര് ചേർക്കാം പിന്നെ തൈര് ചേർക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടതാണെങ്കിൽ ഫ്ലെയിം ഓഫ് ചെയ്ത് വെച്ചിട്ട് വേണം തൈര് ചേർക്കാൻ അതല്ലെങ്കിൽ തൈര് പിരിഞ്ഞു പോകും ഞാൻ ഫ്ലെയിം ഓഫ് ചെയ്തിട്ടുണ്ട് ഇപ്പോൾ ഞാൻ ഒരു കപ്പ് തൈരാണ് ചേർത്തിരിക്കുന്നത് ഞാനിവിടെ നല്ല കട്ട തൈരാണ് എടുത്തത് അതുകൊണ്ട് ഞാൻ മിക്സിയുടെ ജാറിനകത്തിട്ടൊന്ന് അടിച്ചിട്ടാണ് ചേർത്തത് ഇനി നല്ലോണം നമുക്കൊന്ന് മിക്സ് ചെയ്തെടുക്കാം ഞാനിവിടെ എടുത്തിരിക്കുന്നതാണെങ്കിൽ നല്ല മധുരമുള്ള ഏത്തപ്പഴമാണ് ഇപ്പം തന്നെ ഇതിന് നല്ല ആവശ്യത്തിന് മധുരമെല്ലാം ഉണ്ട് നിങ്ങളെടുക്കുന്ന ഏത്തപ്പഴത്തിന് മധുരക്കുറവാണെങ്കിൽ നമുക്ക് അതിനനുസരിച്ച് സ്വല്പം പഞ്ചസാരയും കൂടി ചേർത്ത് കൊടുക്കാം കണ്ടോ നന്നായി ഞാൻ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് ഈ ഒരു കൺസിസ്റ്റൻസിയിൽ വേണം നമ്മൾ പച്ചടി തയ്യാറാക്കാൻ പിന്നെ തൈര് ചേർക്കുന്നതാണെങ്കിൽ പുളിയുടെ അനുസരിച്ചിട്ട് വേണം തൈര് ചേർക്കാൻ ഞാനിവിടെ എടുത്തിരിക്കുന്നത് നല്ല പുളിയുള്ള തൈരാണ് അതുകൊണ്ടാണ് ഒരു കപ്പ് ചേർത്ത് കൊടുത്തത് പുളി കൂടുതൽ വേണ്ടവർക്കാണെങ്കിൽ അതിനനുസരിച്ച് കൂടുതൽ ചേർക്കാം ഇനി നമുക്ക് ഇതിലേക്ക് കടുക് താളിക്കാം കടുക് താളിക്കാനായിട്ട് ഞാനൊരു പാനിൽ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് എണ്ണ ചൂടായിട്ടുണ്ട് ഇനി അതിലേക്ക് കടുക് ചേർക്കാം ഇനി ഇതിലേക്ക് ഒരു ചുമന്നുള്ളി അരിഞ്ഞത് ചേർക്കാം എന്നിട്ട് ഉള്ളി ഒന്ന് ബ്രൗൺ കളറായി വരുമ്പോഴത്തേക്ക് നമുക്ക് കറിവേപ്പിലയും മുളകും ചേർക്കാം ആവശ്യത്തിന് കറിവേപ്പിലയും ഞാനൊരു മൂന്ന് വറ്റൽമുളകും ചേർക്കുന്നുണ്ട് ഇതൊന്ന് ചൂടായിട്ട് ഫ്ലെയിം ഓഫ് ചെയ്ത് നമുക്ക് എടുക്കാം കണ്ടോ നല്ല ബ്രൗൺ കളറായി വന്നിട്ടുണ്ട് ഇനി ഇത് പച്ചടിയിലേക്ക് ഡയറക്റ്റ് ചേർത്ത് കൊടുക്കാം കണ്ടോ ഇത്രയേ ഉള്ളൂ പച്ചടി റെഡി ആയിട്ടുണ്ട് ഇനി ഇതൊരു അഞ്ച് മിനിറ്റ് കഴിയുമ്പോഴത്തേക്ക് നമുക്ക് മിക്സ് ചെയ്ത് ഉപയോഗിക്കാം പിന്നെ ആദ്യമായിട്ടാണ് നമ്മുടെ ചാനൽ കാണുന്നതെങ്കിൽ നിങ്ങൾ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ താങ്ക് യു